ശർമ്മ ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിൽ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എനിക്കിത് ശരിക്കും പുതുമയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജിംനേഷ്യത്തിനകത്ത് കയറുന്നത്, ഒരു ജിമ്മിലേക്ക് കയറുന്നത്. ഇപ്പോഴത്തെ ഫിറ്റ്നസ് സെന്ററുകളായ പഴയകാലത്തെ ജിം, അവിടെ എനിക്ക് പരിചയപ്പെടുത്താൻ എൻ്റെ കൂടെ ശ്രീ വേണു ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പവർ ലിഫ്റ്റിംഗ് രംഗത്ത് നിരവധി പുരസ്കാരത്തിന് അർഹനായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടുന്ന വളരെ അത്ഭുതം കൂറുന്ന ഒരു സംഗതിയുണ്ട്. അതായത് യഥാർത്ഥത്തിൽ 2014 ക്യാൻസർ ഡയഗ്നൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2014 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 10 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 10 വർഷത്തിലും അദ്ദേഹം ക്യാൻസറുമായി മല്ലിട്ട് ക്യാൻസറിൻ്റെ ഇപ്പോഴും സ്റ്റിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ സമയത്താണ് പവർ ലിഫ്റ്റിംഗ് രംഗത്ത് ഇത്രയധികം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നത്. ഇത് മനസ്സാണ് നമുക്ക് എന്തിനും വലുതായി വേണ്ടത് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം എന്ന് നിസ്സംശയം പറയാം. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഞാൻ ഈ ക്യാൻസർ കഴിയുന്നതിന് മുന്നേ ഞാൻ ഈ നല്ല രീതിയിൽ, അതായത് മാസ്റ്റർ 1 ആയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ലിഫ്റ്റിംഗ് നല്ലോണം തുടങ്ങി. സ്റ്റേറ്റിൽ 2-3 തവണയൊക്കെ പോയി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജ് പിള്ളേർ പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോയി ഞാൻ സ്റ്റേറ്റിലൊക്കെ ഇറങ്ങി ഞാനായിരുന്നു. അത് ഞാൻ 2 തവണ സ്റ്റേറ്റിൽ പ്രൈസ് വാങ്ങിച്ചു, 2nd, 3rd ഒക്കെ വാങ്ങിച്ചു. പിന്നീട് ആ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമായിരുന്നു. ചെന്നൈയിലൊരു മീറ്റ് നടത്തി ജയലളിതാമ്മയുടെ, അല്ല എം ജി രാമേന്ദ്രൻ സാറിൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരു ഇത് നടത്തി, ബെഞ്ച് പ്രസ് നടത്തി. അതിനെനിക്ക് ഗോൾഡ് മെഡല് മാസ്റ്റേഴ്സിലും സീനിയേഴ്സിൽ സിൽവറും കിട്ടി. അതിനുശേഷം വീണ്ടും ഞാൻ ലിഫ്റ്റിങ്ങിലേക്ക് വീണ്ടും ആക്റ്റീവായിട്ട് വന്നു. 2013-14 നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ചെമ്പക എന്ന് പറയുന്ന അയ്യപ്പൻ്റെ ജിംനേഷ്യത്തിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അവിടെ യാദൃശ്യമായിട്ട് വന്ന് ചെസ്റ്റിൽ വന്ന് വെയിറ്റ് വീഴുകയും അങ്ങനെ ചെസ്റ്റ് ചെറുതായിട്ട് പൊട്ടുകയും ചെയ്തിരുന്നു. ആ പൊട്ടിയതിൻ്റെ കണക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറെ കാണുന്ന, ഒരു സർജനെ കാണുന്നു. അന്ന് സർജൻ്റെ സജഷൻ പ്രകാരമാണ് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്യപ്പോൾ ഉള്ളിൽ അന്നേരം എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരെല്ലാം പറയുന്നത് ഇവിടെ എന്തോ ഒരു ചെറിയ വ്യത്യാസം കാണുന്നു, നമ്മൾ ആ സാധനം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന സമയമാണ്, എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ വെയിറ്റ് വന്ന സമയമാണത്. അതിനുശേഷം ഡയഗ്നോസ് ചെയ്തു, ഇപ്പം ക്യാൻസർ ഉണ്ടെന്നുള്ള ഇത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ RCCയിലേക്ക് റെഫർ ചെയ്യുന്നു. അത് എഫ് എൻ എസ് ചെയ്തപ്പോഴാണ് ചെറിയ സംശയം. RCCയിലേക്ക് റെഫർ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു O2Z. വീണ്ടും എല്ലാ ചെക്കിങ്ങും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു. പിന്നീടാണ് ഇതേമാതിരി ഡിഫ്യൂസ് ലാർജ് ലിംഫോമ എന്നും പറഞ്ഞിട്ട് 3rd stage കവർ ചെയ്തു എന്നും പറഞ്ഞിട്ട് വരുന്നു. അന്നേരം എല്ലാവരും ടോട്ടലി എല്ലാവരും പറഞ്ഞു ഈസ് കഴിഞ്ഞു ദേഹത്തിൻ്റെ കാലം എന്ന് പറഞ്ഞത്. ഡോക്ടർമാരും പറഞ്ഞു ട്രീറ്റ്മെൻറ്റിൽ. പക്ഷേ എനിക്ക് അവരോടാണ് ഇപ്പോഴും, ആ ഡോക്ടർമാരോടാണ് എനിക്കിപ്പോഴും ഉള്ള മാനസികമായിട്ടുള്ള ധൈര്യം തന്നെ ഇതിൽ. പിന്നെ ആ സമയത്ത് ഞാൻ ക്രൈസിസ് ചെയ്തു, ഒത്തിരി ക്രൈസിസ് ഉണ്ട് ഫിനാൻഷ്യലി, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് എനിക്കുള്ള ചെറിയ ചില പേഴ്സണൽ സിവിൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ ബാക്കിയുള്ള എല്ലാം ഫ്രീസിംഗ് ആണ്. ഞാൻ ശരിക്കും ഒന്നും നിന്ന് തിരിയാൻ, അവരടുത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും അത് ചെയ്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് എൻ്റെ വേറൊരിത്, ഞാൻ ഈ ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡോക്യുമെൻ്റ് മാത്രം ഞാൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലും കോർട്ട് എനിക്ക് ഇതില്ലാന്നും പറഞ്ഞിട്ട് ഹാജരായില്ല എന്നുള്ള നിലയിലുള്ള എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വരികയും ചെയ്തിട്ടില്ല. തെറ്റെൻ്റെതായിരിക്കാം, ചിലപ്പം എൻ്റെ വക്കീലിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം ഞങ്ങൾ കൊടുത്ത് കോടതിക്ക് പ്രൂവ് ചെയ്തായിരിക്കാം. അതിന് യാതൊരു എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഞാൻ ശരിക്കും കുറേ കാലമായിട്ട് ചെന്നൈയിൽ സോഷ്യൽ വർക്കിലും ബാക്കിയുള്ളതിലുമായിട്ടൊക്കെ 2000 തൊട്ട് ഞാൻ ചെന്നൈയിൽ സെറ്റിലാണ്. ആ സമയത്താണ് ഇത് ഇവിടെ ലിഫ്റ്റിങ്ങിന് വരുന്നതും പോകുന്നതും എല്ലാം. ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ, സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ഒരുവിധം നല്ല രീതിയിൽ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ നല്ല സർവീസ് ചെയ്യുന്നതിനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് വിശ്വന്തോഷമായിട്ടുള്ളതായിട്ടുള്ള ഈ പൂ വ്യാപാരികളുടെ സംഘടന, പൂജാരികൾ, ഗ്രാമകോവിൽ പൂജാരികൾ എന്ന് വെച്ചാൽ നോൺ ബ്രാഹ്മൺസ്, അവർക്കുള്ള ചില സർവീസുകൾ, അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ നിറയെ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ക്യാൻസർ ചെയ്യുന്ന സർവ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഈ കാലഘട്ടത്തിൽ ശരിക്കും പിന്നീട് പറയാനുള്ളത് KM മാണിസാറിനോടാണ്. മാണിസാറിൻ്റെ ഒരു ഇതിലാണ് എനിക്ക് എന്താ പറയുക, കാരുണ്യയിലെ എന്നൊരു എമൗണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ആ സമയത്ത് വലിയ റിലീഫായത് അതേമാതിരി തന്നെ ആയിരുന്നു. അതിനെ കുറച്ച് ഹെൽപ്പ് ചെയ്ത ആളാണ് ഷിബു ബേബിജൻ സാർ. ഗണേശൻ സാറിൻ്റെ ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചതാണ് ഗണേശൻ, മിനിസ്റ്റർ ഗണേശൻ സാറ്.
അത് ഞാൻ പഠിച്ചിരുന്ന കൊട്ടാരക്കര എസ് ജി കോളേജിലാണ്, സെൻറ്റ് ജോസഫ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവരുടെയൊക്കെ ചില സഹായങ്ങളും ബാക്കിയുള്ളതൊക്കെ കൊണ്ടാണ് എനിക്ക് ആ കാരുണ്യ പദ്ധതിയിൽ റിലീഫ് കിട്ടിയത്. എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. അതിനുശേഷം പിന്നെ പലരും അവിടുന്ന് ഇവിടുന്നും ഒക്കെ സഹായിക്കാനുള്ള രീതിയിലുള്ള ഇതൊക്കെയായി. ഇന്നും അതങ്ങനെ ഭഗവാന്റെ അവസാനം ഒരു ഇത് വന്ന് ഞാൻ ചെന്നൈയിൽ ഒരു ഫ്ലാറ്റ് വിട്ടിട്ടാണ് അതിൻ്റെ കടങ്ങൾ തീർത്തത്. ഇപ്പോഴേ ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ ശക്തമായ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാനിപ്പം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഈ പിന്നെ ഇതിനുള്ള ആക്ടിവിറ്റീസിലെല്ലാം പോകുന്നു അല്ല അങ്ങനെ വെച്ചിട്ടൊക്കെയാണ്. ഒന്ന് ഞാൻ ഈ ക്യാൻസർ റിവൈവ് ചെയ്തതിന് ശേഷം IPF തമിഴ്നാട്, അതായത് ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ അണ്ടറിലുള്ള തമിഴ്നാട് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനിലെ ഒരു ബെഞ്ച് പ്രസ് ഞാൻ കാണാൻ പോയതാണ്. അന്നേരം ചിലരോ ചലഞ്ച് ചെയ്തു, ഒന്ന് നീ പഴയ ആളെ ആണല്ലോ ചെയ്തു നോക്കുന്നപ്പോൾ അതിന് ചെയ്തു എനിക്കത് സെക്കൻഡ് കിട്ടി. അന്നേരം എനിക്ക് മാനസികമായിട്ടൊരു കരുത്ത് കൂട്ടി. അത് കഴിഞ്ഞ ശേഷം ഈ നമ്മുടെ രാജണ്ണൻ, ഇവർ VS പ്രേമേന്ദ്രൻ, രാജീവ്, ഇവർ ഒരു അസോസിയേഷൻ ഉണ്ട് കേരള പവർ ലിഫ്റ്റിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മിനിസ്റ്റർ, അതിൻ്റെ പ്രസിഡൻറ്റ് മിനിസ്റ്റർ മുരളീധരൻ ചേർന്നാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. രാജൻചേട്ടൻ സെക്രട്ടറി, പ്രേമേന്ദ്രൻ സെക്രട്ടറി, ഈ പറയുന്ന രാജീവ് സെക്രട്ടറി, അവരൊക്കെയാണ് അതിൻ്റെ. അങ്ങനെ ഇവിടെ ഒരു ജില്ലാ മീറ്റ് നടത്തിയപ്പം ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ജില്ലാ മീറ്റിന് അറ്റൻഡ് ചെയ്തു. അതിൽ ഗോൾഡ് കിട്ടി. ഇവർ സ്റ്റേറ്റ് നടത്തി, ആ സ്റ്റേറ്റ് നടത്തിയതിന് എനിക്ക് ഗോൾഡ് കിട്ടി. അങ്ങനെ നാഷണൽ സെലക്ഷനായി ട്രിച്ചിയിൽ പോയി. ട്രിച്ചിയിൽ പോയപ്പോഴും ഒരു ബ്രോൺസ് കിട്ടി. അത് IPF നിലയിൽ നടന്നിട്ടുള്ള ഇതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസിഡൻറ്റ്, ഈ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് വി മുരളീധരൻ ചേർന്നാണ്, മിനിസ്റ്ററാണ്. ഇവരൊക്കെയാണ് സെക്രട്ടറിമാരും ബാക്കിയുള്ളത്. അപ്പം വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യം തോന്നി. അതിനുശേഷം ഇതേ ഇവരുടെ ഒന്ന് പവർ ലിഫ്റ്റിംഗ്, ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ ഒന്ന് ബോംബെയിൽ ഉറാനിൽ ഒരു ലിഫ്റ്റിംഗ് നടത്തിയിരുന്നു. അതിലും ബ്രോൺസ് കിട്ടി. എനിക്ക് ശരിക്കും ഫിസിക്കലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഈ സമയമൊക്കെ. തിരിച്ച് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്യുക, അതൊക്കെ അഡ്മിറ്റ് അല്ല, ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ. അത് കഴിഞ്ഞാൽ വീണ്ടും ട്രിച്ചിയിൽ, പിന്നെ ചെന്നൈയിൽ വീണ്ടും സൗത്ത് മീഷ്യനൊക്കെ ഇതാണ്, അതെല്ലാം സിൽവർ ബ്രോൺസ് മാറി മാറി വന്നു. അത് കഴിഞ്ഞാൽ നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിം എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. അവരെല്ലാ എന്തോ 30-40 ഇവൻറ്റ് നടത്തുന്നുണ്ട്. അതിനകത്തൊന്നാണ് പവർ ലിഫ്റ്റിംഗ്. പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോഡി ബിൽഡിംഗ്, ഖോഖോ, കബഡി, ഹോക്കി, ഷട്ടിൽ, അതെല്ലാം കൂടെ ടൂർണമെൻറ്റ് ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ കൊച്ചിയിലെ സ്റ്റേറ്റിന് എനിക്ക് ഗോൾഡ് കിട്ടി. ഗോവയിൽ പരിപാടി നടത്തി, ഗോവയിലും ഗോൾഡ് കിട്ടി. അന്നേരം നമുക്ക് കുറച്ചുകൂടെ ഒരു മാനസികമായിട്ട് ധൈര്യം. അതിനുശേഷം ട്രിച്ചിയിൽ മാർച്ചിലൊരു മീറ്റ് നടന്നു, അതിലെനിക്ക് ബ്രോൺസും സിൽവറും കിട്ടി. അതിനുശേഷം കേരളത്തിലെ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവരൊരു ഇത് നടത്തിയപ്പോൾ ഞങ്ങളും അതിനകത്ത് പങ്കെടുത്തു. അതിനകത്ത് എനിക്കിപ്പം ഗോൾഡ് കിട്ടി. എനിക്ക് ഗോൾഡ് കിട്ടി, അദ്ദേഹത്തിന് ഗോൾഡ് കിട്ടി, അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഗോൾഡ് കിട്ടി. അതിനുശേഷം ഇപ്പം ബോംബെയിലെ ഖേലോ സ്വദേശി ഖേലോ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഇതും മഹാരാഷ്ട്ര പവർ ലിഫ്റ്റിംഗ് അമച്ചർ അസോസിയേഷൻ ചേർന്ന് നടത്തി. അതിനെനിക്കിപ്പം 2 ഗോൾഡ് മെഡലും കിട്ടി. ഇതാണ് ലാസ്റ്റ് കിട്ടിയത്. അതായത് മൊത്തത്തിൽ 4-5 നാഷണൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കിട്ടി. ഇത് ഇത്രയും അസുഖം ഡയഗ്നൈസ് ചെയ്ത് ഈ 10 വർഷത്തിലും അങ്ങയുടെ ആരോഗ്യം അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, രോഗത്തിനോട് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു കരുത്ത് കിട്ടിയത് ഈ പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണോ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഞാൻ വളരെ ചെറുതിലോട്ട് ഒരു ഓർഗനൈസേഷനോട് റിലേറ്റഡ് ആണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ചില ക്ലാസ്, അവരിൽ കിട്ടിയിട്ടുള്ള പ്രചോദനം, അവരിലുള്ള ഞങ്ങളുടെയൊക്കെ കാലത്ത് അന്നുണ്ടായിരുന്ന വളരെ വളരെ സീനിയർ ലീഡേഴ്സിനോടുള്ള അടുപ്പം ഉണ്ടാവാനുള്ള കാരണം, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർ തന്ന മാനസികമായിട്ട് സപ്പോർട്ടുകൾ, അതെല്ലാം എനിക്കൊരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മനസ്സില്ലേ, ആ മനസ്സിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുന്ന നേരിടുന്ന എല്ലാ പ്രതിസന്ധിയെയും തളരാതെ പിടിച്ചു നിൽക്കാൻ മനസ്സ് എത്രത്തോളം സഹായകമാണ് എന്ന് പറയാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് അങ്ങനെ തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുതിലോട്ടെ വളർന്നുവന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. RSS ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, വളരെ ചെറുതിലോട്ടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏണ്ട ഒരു കാലഘട്ടത്തിൽ ഞാനിതിൻ്റെ ഇതിൽ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. ടൂറിസം പഠിക്കാൻ ബോംബെ പോകുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ ഞാൻ അവിടെയും ഞാൻ സംഘമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ വർക്ക് ഏർപ്പെട്ടിരുന്നു. അവിടെ നിന്നൊരു എന്തോ നല്ലൊരു ഭാഗ്യത്തിന് എനിക്ക് ആ സമയത്ത് 92 അയോധ്യയിൽ പോകാനുള്ളൊരു സാഹചര്യം കിട്ടി. എൻ്റെ കൂട്ടത്തിൽ ബജരംഗദൾ ആക്ടിവിറ്റീസിൽ അന്നേക്ക് ആക്ടിവിറ്റീസ് ആവുന്നു. 93 ബജരംഗദളിൻ്റെ ഇവിടുത്തെ ചുമതലയും
കേരളത്തിൻ്റെ ചുമതലയായിട്ടുള്ളത് ഒക്കെ ഇങ്ങനെ വരുന്നു. കൊല്ലം ജില്ലാ പ്രമുഖ് ഇത് ആയിട്ട് വരുന്നു. പിന്നെ ആക്ടിവിറ്റീസ് അതുമൊക്കെ എനിക്കിതൊരു എന്താ പറയുക, കുറച്ച് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം. ഒന്ന് ഞാൻ കണ്ടുപോകുന്നുണ്ട്, ഒന്ന് അശോക്ജി, മനോജ് ജോഷിജി, അശോക്ജിയുടെ കൂടെയൊക്കെ എനിക്ക് വളരെ ചെറുതിലോട്ടേ നല്ല ഇതുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു, അവരെ കണ്ടിട്ടുള്ളത്.